ക്യാമറ എങ്ങനെയുണ്ട്? പുതിയ ക്യാമറ? എൻ്റെ സുഹൃത്ത് മിൽട്ടനോട് ഞാൻ ചോദിച്ചു. ഇറ്റ് ഈസ് ടു സെക്സി. ക്യാമറ സെക്സി ആവും? ക്യാമറയ്ക്ക് സെക്സി ആവാൻ പറ്റൂ? ആ വാക്ക് കേൾക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ചില സങ്കല്പങ്ങളൊക്കെ ഇല്ലേ. പൊതുവെ ഭംഗിയുള്ള, വെടിപ്പുള്ള, കാണാൻ കൊള്ളാവുന്ന, സൗന്ദര്യം ഉള്ള എന്നൊക്കെയാണ് അർത്ഥത്തിലാണ് ഇക്കാലത്ത് ഈ പദം ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ പൊതുവായി നമ്മൾ കരുതിയാൽ, സെക്സി എന്നുള്ള വാക്ക് ഒരല്പം മോശമായ, ആഭാസമായിട്ടുള്ള ഒരു പദം ആയിട്ടാണ് നമ്മളെടുക്കുന്നത്. സുന്ദരിയായ ഒരു സ്ത്രീയെ, നന്നായി വേഷം ധരിച്ച ഒരു സ്ത്രീയെ കണ്ടാൽ നല്ല ഐശ്വര്യമുള്ള ഒരാളാണത്. എന്ത് ഐശ്വര്യമാണ് കാണാൻ എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മളതിനെ ദൈവത്വത്തിലേക്കാണ് ഉയർത്തുന്നത്. ശാരീരിക ഭാവങ്ങളെ അല്ല അവിടെ, ഓ ഐശ്വര്യമുള്ളതാണ് അത് കൊള്ളാം. അതേ ആൾ തന്നെ സുന്ദരിയായിരിക്കുന്നല്ല എന്ന് പറഞ്ഞാൽ വളരെ അടുപ്പമുള്ളവർക്ക് മാത്രം പറയാൻ കൊള്ളാവുന്ന ഒരു നല്ല പദമായിട്ട് വരും. എന്നാൽ അതേ കാര്യത്തിന് തന്നെ ഈ വേഷത്തിന് നല്ല സെക്സി ആയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ മോശമായ പദപ്രയോഗമായിപ്പോയി എന്നാണ് നമ്മൾ കരുതുന്നത്. എന്താണ് ഇങ്ങനെ ഒരേ ആശയം വരുന്ന പദപ്രയോഗങ്ങൾക്ക് വരുന്ന പ്രയാസങ്ങൾ? സെക്സി എന്ന് കേൾക്കുമ്പോൾ അത് ശരീരത്തിൻ്റെ സൗന്ദര്യത്തെ മാത്രമാണ് ഉൾക്കൊള്ളുന്നത് എന്ന് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും. അതെ, അത് ശരീരത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ശരീരം എന്തോ ഒരു മോശമായ കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ പോലും ദൈവികത്വം കലർത്തി മാത്രമേ നമ്മളത് പറയാവൂ എന്നുള്ള ഒരു മിഥ്യാധാരണയിൽ നിന്നാണ് കാണാൻ നല്ല ഐശ്വര്യമുള്ള മുഖമാണ്, ഐശ്വര്യമായിരിക്കുന്നത് കേട്ടോ എന്ന് പറയുന്നത് എന്തോ കൊള്ളാവുന്ന കാര്യമാണെന്നും, നല്ല സുന്ദരിയായിട്ടുണ്ട് ഇന്ന് എന്ന് പറയുന്നത് സാരമില്ല, കൊള്ളാം, പക്ഷേ അത് അത്ര പരസ്യമാക്കിയിട്ട് പറയേണ്ട ഒരു കാര്യമല്ലെന്നും, യു ആർ സോ സെക്സി എന്ന് പറയുമ്പം അത് തീരെ പറഞ്ഞുകൂടാത്ത ഒരു കാര്യമായി തീരുന്നത്. ഒരേ പദം തന്നെ നമ്മളതിന് കൊടുക്കുന്ന പ്രാധാന്യം എന്താണ് എന്നുള്ളതനുസരിച്ചാണ് അതിൻ്റെ ശാക്തീകരണം വരുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ശരീരം ഒരു അവഗണിക്കപ്പെടേണ്ട, പരസ്യമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നല്ലാതെ വരുന്നു. ശരീരത്തിൻ്റെ കാര്യങ്ങളെയൊക്കെ വളരെ രഹസ്യമായി, ഗോപ്യമായിട്ടാണ് പറയേണ്ടി വരുന്നത്. അതിപ്പോൾ വസ്ത്രങ്ങളെ കുറിച്ച് പറഞ്ഞാലും വളരെ വ്യക്തിപരമായിട്ട് പ്രത്യേക സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന ടൂൾസിനെ കുറിച്ചൊക്കെ പറഞ്ഞാലും അതൊക്കെ ഇപ്പം വളരെ രഹസ്യമായിട്ട് ചോദിക്കുകയും പറയുകയും എടുക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. ശരീരത്തിനെ സംബന്ധിക്കുന്നതെല്ലാം അങ്ങനെയാണ് ആക്കി തീർക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ ദൈവികതയിലേക്ക് ഉയർത്തണം. അപ്പം മനുഷ്യൻ്റെ ഒരു തലത്ത് നിന്നുകൊണ്ട് ഇതിനെ കാണാൻ നമുക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു പുതിയ തലമുറ ഒരു മാറ്റം വരുന്ന സമയത്ത് ശരീരം യാഥാർത്ഥ്യമാണെന്നും ശരീരത്തിൻ്റെ സൗന്ദര്യം യാഥാർത്ഥ്യമാണെന്നും ശരീര സൗന്ദര്യവുമായി ബന്ധപ്പെട്ടതും ശരീരവുമായി ബന്ധപ്പെട്ടതുമൊക്കെ അന്യോന്യം സ്വീകാര്യമായിട്ടുള്ളതാണെന്നും സ്വീകരിക്കുന്ന, മനസ്സിലാക്കുന്ന ഒരു നിലയിലേക്ക് നമ്മുടെ ശരീരവും മനസ്സും കരുതലും വാക്കും പദപ്രയോഗങ്ങളും ആശയവിനിമയമൊക്കെ എത്തിച്ചേരേണ്ടതുണ്ട്. ശരീരത്തെ സംബന്ധിക്കുന്നതൊക്കെ വിശുദ്ധമാണ്, അതേ സമയത്ത് തന്നെ നമ്മൾ അഭിമാനിക്കേണ്ടതുമാണ് എന്നുള്ളൊരു കാഴ്ചയോടെ, ഒരു പുതിയ ചിന്തയോടെ നമുക്ക് ശരീരത്തിൻ്റെ പ്രത്യേകതകളെ നേരിടുകയും മനസ്സിലാക്കുകയും ചെയ്യാം. യു ആർ ടു സെക്സി.